സംവിധായകൻ ജിയോ ബേബിയെ കോഴിക്കോട് ഫറൂഖ് കോളേജ് അപമാനിച്ചു. ഫിലിം ക്ലബിന്റെ പരിപാടിക്കായി ക്ഷണിച്ചു വരുത്തി അവസാന നിമിഷം പരിപാടി ഒഴിവാക്കുകയായിരുന്നു. ജിയോ ബേബിയുടെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമെന്നാണ് കോളേജിന്റെ വിശദീകരണം. എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, താൻ അപമാനിക്കപ്പെട്ടു എന്നതാണ് ഇക്കാര്യത്തിൽ ജിയോ ബേബി പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്താണ്? രേണുക, ഇന്നലെ കോളേജിൽ സംഘടിപ്പിച്ചിരിക്കുന്ന, അതായത് അഞ്ചാം തീയതി സംഘടിപ്പിച്ചിരിക്കുന്ന ഫിലിം ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായാണ് ജിയോ ബേബിയെ ക്ഷണിച്ചിരുന്നത്. വർത്തമാനകാല സിനിമയുടെ രാഷ്ട്രീയം എന്ന വിഷയമായിരുന്നു ഈ ചടങ്ങിലേക്കായിരുന്നു ക്ഷണിക്കുകയും ചെയ്തത്. എന്നാൽ ഈ ചടങ്ങിലേക്ക് തന്നെ ക്ഷണിച്ചു വരുത്തിയ ശേഷം അവസാന നിമിഷം ഈ പരിപാടി റദ്ദാക്കിയതായി അറിയിക്കുകയായിരുന്നു എന്നാണ് ജിയോ ബേബി പറയുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി താൻ കോഴിക്കോട്ടേക്ക് എത്തി. ഇതിനുശേഷമാണ് ഇത്തരമൊരു പരിപാടി റദ്ദാക്കിയതായി അറിയിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം ഈ പരിപാടിയുടെ പോസ്റ്ററുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എന്താണ് കാരണം ഈ പരിപാടിയിൽ നിന്നും ഒഴിവാക്കാൻ എന്താണ് കാരണം എന്ന് ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പലിന് മെയിൽ അയക്കുകയും യൂണിയൻ പ്രതിനിധികളുമായി ബന്ധപ്പെടുകയും ചെയ്തെങ്കിലും കൃത്യമായ ഒരു മറുപടി ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുന്നു. സ്റ്റുഡൻസ് യൂണിയന്റെ ഒരു കത്ത് തനിക്ക് പിന്നീട് ഫോർവേഡ് ചെയ്ത് ഇരിക്കുകയാണ് ഉണ്ടായത്. തന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരായതിനാൽ പ്രസ്തുത പരിപാടിയുമായി ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സഹകരിക്കുന്നില്ല എന്നാണ് ആ കത്തിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കുന്നു. എം എസ് എഫ് ആണ് ഈ കോളേജ് ഭരിക്കുന്നത്. ഈ സർവകലാശാല യൂണിയൻ എം എസ് എഫിന്റെ പക്കലാണ്. ഈ കോളേജ് യൂണിയൻ ഭാരവാഹികളുമായി നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം തേടിയെങ്കിലും മാനേജ്മെന്റിന്റെയും പ്രിൻസിപ്പളിന്റെയും ഒക്കെ നിലപാടിനൊപ്പമാണ് യൂണിയൻ നിന്നത് എന്ന ഒരു മറുപടി മാത്രമാണ് ഉണ്ടായത്. കോളേജ് പ്രിൻസിപ്പളിനെ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ബന്ധപ്പെട്ടെങ്കിലും കോളേജ് പ്രിൻസിപ്പളിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം ഉണ്ടാവില്ല. അവരെയും ഫോണിൽ ലഭിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ ജിയോ ബേബി പങ്കുവച്ച കുറിപ്പും ആ വീഡിയോയുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഉള്ളത്. ഇത്തരം ഈ ഒരു നടപടിക്രമത്തിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥി യൂണിയനുകളും എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏതു തരം ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. എന്തായാലും അദ്ദേഹം നിയമ നടപടികൾക്കായി തയ്യാറെടുക്കുന്നുവെന്നും സമൂഹ മാധ്യമത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറെ ചർച്ചയായി മാറിയിരിക്കുന്ന കാതൽ സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുമ്പോൾ തന്നെയാണ് ഇത്തരം ഒരു വിവാദം ഉണ്ടാകുന്നത്. സമകാലീന മലയാള സിനിമയുടെ രാഷ്ട്രീയം എന്ന രീതിയിൽ ഈ കോളേജ് യൂണിയൻ തയ്യാറാക്കിയ പോസ്റ്ററിലും എം എസ് അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വനിതാ